എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്ന രീതിയിൽ ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടാകാതെ ഇരിക്കും ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്തു തന്നെ ഒരു വർഷത്തിൽ കൂടുതൽ കേടാകാതെ ഇരിക്കും ഇവിടെ ഇപ്പോൾ നല്ല നാടൻ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് ഈ നെല്ലിക്ക ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം സാധാരണയായിട്ട് നമ്മൾ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത് ആവിയിൽ വേവിച്ചതിന് ശേഷമാണ് അങ്ങനെ ചെയ്യുന്ന അച്ചാറ് പെട്ടെന്ന് കേടാകാനുള്ള സാധ്യതയുണ്ട് ഞാനിവിടെ ചെയ്യുന്നത് പോലെ കുറച്ച് എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ അച്ചാർ എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ ഇരിക്കും ഈ നെല്ലിക്ക നന്നായിട്ട് കുറച്ച് സമയം ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം നെല്ലിക്ക നന്നായിട്ടൊന്ന് വഴന്ന് വെന്ത് വരണം ഒരു നെല്ലിക്ക കയ്യിലെടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്ന പരുവം വരെയാകണം ഇവിടെ ഇപ്പോൾ നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം ഇനി നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ടുള്ള ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇടത്തരം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വെളുത്തുള്ളി മുഴുവൻ കുറച്ച് കാന്താരി മുളക് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കാന്താരി മുളക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല എരിവ് വേണ്ടവർക്ക് കൂടുതൽ കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉലുവ കടുക് കായം മുളക് പൊടി നല്ലെണ്ണ ഇത്രയും സാധനങ്ങളാണ് ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇവിടെ ഇപ്പോൾ ചുവടുകെട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അച്ചാറിന് കുറച്ച് എണ്ണയും ഉപ്പും ഒക്കെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ കൂടുതൽ നാൾ കേടാകാതിരിക്കും എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ബാക്കി ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മുഴുവനെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അച്ചാറിന് വേണ്ടിയിട്ടുള്ള ചേരുകൾ ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ആ വെള്ളമയം ഒന്ന് മാറി വരുന്നതുവരെ വഴറ്റിയെടുക്കണം വെള്ളമയമൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട് കളറ് മാറേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു നാല് ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് പോകും പൊടികളൊക്കെ മൂത്തു വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം വിന്നാഗിരി ഒഴിച്ചുകൊടുത്തതിന് ശേഷം സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം ഇനി ഈ ചേരുവകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം നല്ല നാടൻ നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ ഈ അച്ചാറിന് ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കൂടും വഴറ്റിയെടുത്ത നെല്ലിക്ക ഈ അച്ചാറിൻ്റെ കൂട്ടിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ അച്ചാറുണ്ടാക്കിയെടുക്കുവാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും അച്ചാർ കേടാകാതെ ഇരിക്കും വെള്ളമൊന്നും പറ്റാതെ നല്ല ഉണങ്ങിയ കുപ്പികളിൽ സൂക്ഷിച്ചു വെച്ചാൽ മതി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു മൂന്നോ നാലോ ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ചേർത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് കൂടുതൽ കായപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അച്ചാറിനൊരു കയ്പ് ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ ഉലുവായും അധികം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണിതെല്ലാവരും ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം